ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു നല്ല ടീ ടൈം സ്നാക്കാണിത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഉരുളൻകിഴങ്ങും സവാളയാണ് പ്രധാനമായിട്ടും വേണ്ടത്. സവാള ഒരെണ്ണമൊക്കെ മതിയാവും. ഇത് കുഞ്ഞു ഉരുളൻകിഴങ്ങാണ്, അതുകൊണ്ടാണ് ഞാൻ നാലെണ്ണം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു ഗ്രേറ്റർ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ അധികം ഉരുളൻകിഴങ്ങ് എടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ മറ്റതും കൂടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ കുറച്ച്, ഒരു നാലെണ്ണത്തിനോ അഞ്ചെണ്ണത്തിന് കൂടുതൽ ഉണ്ടാവില്ല, അത് വളരെ കുറച്ചാണ്. ഇതിലാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പൊടികളൊക്കെ നമുക്ക് ചേർക്കാം. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അത് ഞാനിവിടെ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. പിന്നെ ആ വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കടലമാവ് ഒരല്പം കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഇനി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ദേ ഇതുപോലെ സ്പൂണ് കൊണ്ട് കോരിയിട്ടിട്ട് ഒരു ചെറിയ റൗണ്ട് ഷേപ്പാക്കി എടുക്കുക. തിക്നെസ് കൂടരുത്, ഒരു 1/2 ഇഞ്ച് അത്രയൊക്കെ മതി. ഇനി ഒരു സവാള വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക്. അതിന് മുകളിൽ വീണ്ടും ഇതുപോലെ വെച്ച് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ മറ്റൊന്നും ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിടാം, ശ്രദ്ധിച്ച് തിരിച്ചിടാം. എണ്ണ തിരിക്കാണ്ട് നോക്കുക. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സ്നാക്ക് പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കിയെടുത്തത്. 5 മിനിറ്റ് പോലും നമുക്ക് വേണ്ടി വന്നില്ല, അത്ര എളുപ്പമാണ്. മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. ഇതിൽ അകത്തുള്ള സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നല്ല ചൂടുണ്ട്, അതാണ് എനിക്ക് കയ്യിലെടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇത് ആദ്യം തയ്യാറാക്കിയത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വേറെ സംഭവങ്ങളൊന്നും നമ്മുടെ വീട്ടിലില്ല, വേറെ ഐറ്റംസ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതാണിത്. അപ്പോൾ വീട്ടിലെ കുട്ടികൾക്കൊക്കെ കഴിച്ചാൽ വളരെ നല്ലതുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു, ബൈ.